വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിൻ്റെ നക്ഷത്ര ജ്യോതിഷ പംക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് പറയുവാൻ പോകുന്നത് 2023 നല്ല ഗുണ അനുഭവങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രത്തെക്കുറിച്ചാണ്. ഈ വർഷത്തെ കാർത്തിക നക്ഷത്രത്തിനുണ്ടാകുന്ന സമ്പൂർണ്ണ വർഷഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. കാർഷിക നക്ഷത്രക്കാർക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. ആ നക്ഷത്രത്തിനും ഒരുപാട് ഗുണഫലങ്ങളൊക്കെ ഉള്ള നക്ഷത്രമാണ്. മേടം ഇടവം രാശിയിൽ കാർത്തികയ്ക്ക് സ്ഥാനമുണ്ട്. ഇതൊരു അഗ്നി നക്ഷത്രമാണ്. അതിലുപരി സൂര്യനാണ് ഈ നക്ഷത്രത്തെ ഭരിക്കുന്നതും. അഗ്നി നക്ഷത്രമായത് അതുകൊണ്ട് തന്നെയാണ് ഊർജവും ശക്തിയും ഇവരോടൊപ്പം എപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് കാർത്തിക എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. മൂർച്ചയുള്ള വസ്തു എന്നാണ് കാർത്തിക എന്ന നക്ഷത്രത്തിനെ പറ്റി പറയുമ്പോൾ പറയേണ്ടത്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ നാശം വിതയ്ക്കുന്നതോ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്നതോ ആയിരിക്കാം. എന്നാൽ ഇവരിൽ അല്പം ആക്രമണ സ്വഭാവം ഉണ്ടായിരിക്കുന്നവരുമാണ്. എങ്കിലും വലിയ പ്രശ്നക്കാരൊന്നുമല്ല കാർത്തിക നക്ഷത്രക്കാർ. നല്ല നക്ഷത്രമാണ് കാർത്തിക വിളക്കെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത്രയും നല്ല നക്ഷത്രമാണ് കാർത്തിക. ഒരു പ്രത്യേക ദിവസമാണ്. വിശുദ്ധിയുള്ള നക്ഷത്രമായാണ് കാർത്തിക നക്ഷത്രത്തെ കണക്കാക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ഈ 2023 അവർക്കുള്ള സമ്പൂർണമായ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം. അവർക്ക് എന്തൊക്കെയാണ് ഗുണ അനുഭവങ്ങൾ എന്ന് നോക്കാം. അല്ലെങ്കിൽ അവർക്ക് ഈ വർഷം സംഭവിക്കാൻ പോകുന്ന സാമ്പത്തിക നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് ഏതു കാര്യത്തിനും വലിയ കഴിവാണ് ഉള്ളത്. അവർ ഏത് പ്രസ്ഥാനത്തിലിരുന്നാലും ഏത് സംഘടനയുടെ തലപ്പത്തിരുന്നാലും അവർ മിടുക്കരായിരിക്കും. എന്നാൽ ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്കൊരു ക്ഷമയില്ലായ്മയുണ്ട്. അക്ഷമരാണിവർ. ഏത് കാര്യത്തിലും ക്ഷമയോടെ കാത്തിരിക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് ഇവർ എടുത്തു ചാടിയെത്തുന്നവരാണ്. എന്നാൽ കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളാണെങ്കിൽ ഇവർ വളരെയധികം സഹിക്കുന്നവരും സെൻസിറ്റീവ് സ്വഭാവം ഉള്ളവരും ആയിരിക്കും. മാത്രമല്ല ഇവർക്ക് ഏത് വികാരവും അതിൻ്റെ ഉന്നതിയിൽ പ്രകടിപ്പിക്കാനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ട് ഇവർ ഒരിക്കലും ആരെയും പിന്തുടരുകയുമില്ല. അവർക്ക് നല്ല ഒരു ഉത്തമമായ ലക്ഷണവും അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള ദീർഘവീക്ഷണവുമൊക്കെ ഉള്ളവരാണ് സ്ത്രീകൾ. അതുപോലെ തന്നെ കലാപരമായ കഴിവുകളിലും അല്ലെങ്കിൽ അടുക്കള ഭരണത്തിലുമൊക്കെ ഏറ്റവും മെച്ചപ്പെട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് സ്ത്രീകൾക്കുള്ളത്. അത് അവരുടെ ജന്മനാ തന്നെ അവർക്കുണ്ടാകുന്ന കാര്യങ്ങളാണ്. 2023 അത് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് പ്രശസ്തമായ അല്ലെങ്കിൽ പ്രശസ്തിയിലേക്ക് പോകേണ്ടുന്ന പല കാര്യങ്ങളും വരും. പഠിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പുരുഷന്മാർക്കും അതുപോലെ തന്നെ കലാപരമായ കഴിവുകൾ നൈപുണ്യം ഉള്ളവരാണ് കാർത്തിക നക്ഷത്രക്കാർ. 2023 അവർക്ക് വലിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള ഏറ്റവും നല്ല വർഷമാണ് 2023 എന്ന് പറയുന്നത്. കാർത്തിക നക്ഷത്രത്തിന് 2023 12 മാസങ്ങളിലും മികച്ച മാസവും മോശം മാസവുമൊക്കെ ഉണ്ട്. അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ ചില പരിഹാരക്രിയകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ അനുകൂല ഫലങ്ങൾ നൽകുന്ന മാസങ്ങൾ ഉണ്ട്. അതായത് 2023 ജനുവരി, ഓഗസ്റ്റ്, ഒക്ടോബർ എന്നിവയാണ് നല്ല മാസങ്ങൾ. എന്നാൽ വളരെയധികം കഠിനവും ദോഷകരവുമായ ഫലങ്ങൾ നൽകുന്ന മാസങ്ങളുമുണ്ട്. ഫെബ്രുവരി, മാർച്ച്, മെയ്, ജൂലൈ, നവംബർ എന്നിങ്ങനെയാണ്. എന്നാൽ ഗുണദോഷ സമ്മിശ്രമായ ചില മാസങ്ങളും ഇവർക്കുണ്ട്. 2023 ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ എന്നിങ്ങനെയാണ് ഈ മാസങ്ങൾ. കാര്യമായ നേട്ടങ്ങളും നഷ്ടങ്ങളുണ്ടാവാതെ എവിടെയും എത്തിച്ചേരാനുള്ള അവസരങ്ങളും സ്ഥിരമായി ഈ മാസങ്ങളിൽ ഉണ്ടാകും. അത്യപൂർവമായി ലഭിക്കുന്ന ചില കുടുംബ സ്വത്തുക്കൾ അല്ലെങ്കിൽ കേസിൽ കിടന്ന സ്വത്തുക്കൾ ലഭിക്കുക, അല്ലെങ്കിൽ പൂർവിക സ്വത്തുക്കൾ എങ്ങനെയൊക്കെയോ തരാതിരുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ കിടന്ന സ്വത്തുക്കളൊക്കെ സ്വന്തമായി എത്തുക, ഇതൊക്കെ ഒരു നല്ല സമയമാണ് 2023 കാർത്തിക നക്ഷത്രക്കാർക്ക് ലഭിക്കുവാൻ പോകുന്നത്. കാർത്തിക നക്ഷത്രക്കാരുടെ കരിയറിൽ ഏറ്റവും വലിയ ഉന്നതമായ പദവികളിൽ അല്ലെങ്കിൽ ഉന്നതിയിലെത്തുന്ന സമയമാണ് 2023. എന്നാൽ ഏത് തീരുമാനമെടുക്കുമ്പോഴും രണ്ട് വട്ടം ചിന്തിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പലപ്പോഴും ആക്രമണ സ്വഭാവം ഇവർക്ക് കൂടുതലായതിനാൽ അത് കരിയറിലും പ്രതിഫലിപ്പിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് വേണം ചില കാര്യങ്ങളിൽ
എടുത്തു ചാടാൻ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂല സ്ഥാനത്തായിരിക്കും നിലനിൽക്കുന്നത്. പക്ഷേ ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കണമെന്നില്ല. ഒരു വശം മാത്രം ചിന്തിക്കാതെ വ്യത്യസ്ത വീക്ഷണകോണിലൂടെ കാര്യങ്ങളെ സമീപിക്കരുത്. പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിന് ശ്രദ്ധിക്കണം. കരിയറിൽ പലവിധത്തിലുള്ള മാറ്റങ്ങൾ നേരിടുന്ന സമയമാണ്. അതുകൊണ്ട് ദൈവകൃപയുണ്ടാകാൻ ചില പൂജകളൊക്കെ കർമ്മങ്ങളൊക്കെ അടുത്തുള്ള കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ ഗണപതി ക്ഷേത്രങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം. അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല അവസരങ്ങളാണ് 2023 കാർത്തിക നക്ഷത്രക്കാർക്ക് കാത്തിരിക്കുന്നത്. സാമ്പത്തികമായ നേട്ടങ്ങളിൽ മികച്ച മാറ്റങ്ങൾ ജീവിതത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്കുണ്ടാകും. നിങ്ങൾ നിക്ഷേപം നടത്തുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ഏപ്രിൽ വരെ തിടുക്കത്തിൽ നിക്ഷേപങ്ങൾ നടത്തുന്നത് പിന്മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ മെയ് മാസത്തിൽ നിങ്ങൾക്ക് നല്ല നിക്ഷേപവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്നാൽ നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതകളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും. വളരെ അനുകൂലമായ സമയമായിരിക്കും നിങ്ങൾക്ക് ഈ വർഷം സാമ്പത്തിക കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഒരു വലിയ കുതിച്ചു ചാട്ടം നടത്തുന്നതിന് അനുകൂല ഫലങ്ങളാണ് കാണുന്നത്. അതായത് സാമ്പത്തികമായ നേട്ടം, മേന്മ, വാഹനങ്ങൾ വാങ്ങുക, സ്വർണം വാങ്ങി വെക്കുക, പുതിയ വീട് വെക്കുക, അല്ലെങ്കിൽ പുതിയ വസ്തു വാങ്ങി അവിടേക്ക് പുതിയൊരു വീട് വെക്കുന്ന സമയമൊക്കെയാണ്. പുതിയ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ ഒക്കെ ആരംഭിക്കാനുള്ള സമയമാണ് 2023. സാമ്പത്തിക ശേഷി വർദ്ധിക്കുവാനുള്ള ഏറ്റവും നല്ല സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് 2023 എന്ന് പറയുന്നത്. പക്ഷേ ഈ കുടുംബത്തിൻ്റെ കാര്യത്തിൽ 2023 ഈ നക്ഷത്രക്കാർക്ക് അത്ര അനുകൂല ഫലങ്ങളില്ല. ഇവർക്ക് ഗ്രഹങ്ങളുടെ സ്ഥാനം അനുകൂലമാണെങ്കിലും പലപ്പോഴും കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഇത് മികച്ചതായിരിക്കണമെന്നില്ല. പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പലപ്പോഴും മറ്റു കാര്യങ്ങൾ മറന്നേക്കാം. ഇത് പലപ്പോഴും പിന്നീട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആവേശകരമായ കാര്യങ്ങൾക്ക് തിടുക്കം കൂടുന്ന വഴി അത് കുടുംബത്തെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്താം. ബന്ധങ്ങളിൽ പലപ്പോഴും മന്ദതയും നിലനിൽക്കാം. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് വലിയ കാരണമായി മാറും. എന്നാൽ വർഷം പകുതിയാകുമ്പോൾ ഈ മന്ദതയെല്ലാം മാറി ജീവിതത്തിൽ അനുകൂലമായ വലിയ ഫലങ്ങൾ നിങ്ങൾക്ക് ധാരാളമായി ഉണ്ടാകും. സുഹൃത്തുക്കളുമായോ പ്രിയപ്പെട്ടവരുമായോ ഒത്തുചേരുന്നതിന് നിങ്ങൾക്ക് അവസരങ്ങൾ ധാരാളം ലഭിക്കുന്നു. അതുപോലെ വിദേശവാസത്തിന് യോഗമുണ്ട്. വിദേശവാസം എന്ന് പറയുമ്പോൾ നല്ല തൊഴിൽ തേടി പോകുന്നവർക്ക് നല്ല തൊഴിൽ ലഭിക്കുന്ന ഒരു സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം എന്ന് പറയുന്നത്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കാർത്തിക നക്ഷത്രക്കാർ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. 2023 ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലത്തു നിന്നുള്ള ആഹാരം കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാത്ത ജോലികൾ ചെയ്യുവാൻ നിങ്ങൾ കുറച്ച് നാൾ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഏതായാലും യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഭക്ഷ്യവിഷബാധ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ 2023 മെയ് മാസത്തിന് ശേഷം നിങ്ങളുടെ ഏറ്റവും നല്ല മികച്ച ആരോഗ്യപരമായ കാര്യങ്ങളിലായാലും ജീവിത സാഹചര്യങ്ങളും ഒക്കെ മെച്ചപ്പെട്ടു വരും. സാമ്പത്തിക മേന്മയുണ്ടാകും. അതുകൊണ്ട് എല്ലാം ആലോചിച്ച് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെയാണ് 2023 പൊതുവായ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും ഇനിയും അടുത്തൊരു ജ്യോതിഷ പങ്ക്തിയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം. ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.